നമസ്കാരം. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് തുലാക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ പലതും ഏറ്റെടുക്കുകയും പലപ്പോഴും മേലധികാരികളുടെ അഭാവത്തിലായിരിക്കാം, ചുമതലകൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം, ഏത് വിധത്തിലും മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വിപുലീകരണത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ചില കാര്യങ്ങളിൽ ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ, മാറ്റങ്ങൾ വരുത്തേണ്ടതായ സാഹചര്യങ്ങൾ, മറ്റ് ചില കാര്യങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുവാനുള്ളൊരു സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടും. എന്നിരുന്നാൽ പോലും 2023-2024 കാലങ്ങളിൽ മുതൽ മുടക്കുന്ന പണം തിരിച്ച് ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരും. വിട്ടുനിന്നിരുന്ന കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. എന്നിരുന്നാൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും ഒരേപോലെ നിവർത്തിച്ചുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യങ്ങളിലൊക്കെ വഴിയൊരുക്കുവാനുള്ള സാധ്യതയുണ്ട്. വ്യാപാരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളിലും, രേഖാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആശയവിനിമയങ്ങളാണെങ്കിലും സ്വന്തം മേൽനോട്ടത്തിൽ വഹിക്കുന്നത് മാത്രമേ ഏറ്റെടുക്കാവൂ. അല്ലാത്ത നിലയിൽ അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ധാരാളം സാധ്യതയുണ്ട്. മനസ്സിലുദ്ദേശിക്കുന്ന വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള ചില രേഖാപരമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം തന്നെ കൃത്യമാക്കി തീർക്കുവാനും യാത്ര പുറപ്പെടുവാനുമുള്ള സാധ്യതകൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ താല്പര്യം അനുസരിച്ച് അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനനുസരിച്ചുള്ളൊരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ഓർമ്മ വരുന്ന ചില വഴിപാടുകളെല്ലാം തന്നെ മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളായിരിക്കാം, അതെല്ലാം ഓർമ്മിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് തീർക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും മംഗളകർമ്മങ്ങളിലും വരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുക മാത്രമല്ല, അവരെ ആശീർവദിക്കുവാനും ആശംസകൾ അർപ്പിക്കുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. രോഗശമനം വന്നു ചേരുന്നത് വഴി പുതിയ കരാർ ജോലികളിൽ ഏറ്റെടുക്കുവാനും ഒപ്പുവയ്ക്കുവാനുമുള്ള സാധ്യത കാണുന്നു. വിലപ്പെട്ട അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് തീർക്കുക എന്ന സങ്കല്പത്തോടുകൂടി പലപ്പോഴും ഗൃഹത്തിൽ പണം നിലനിൽക്കുന്നത് വളരെ കുറവായിരിക്കുക, പലപ്പോഴും പലർക്കും അസുഖങ്ങൾ വന്നു ചേരുക, ഇതിൻ്റെ വെളിച്ചത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരു പക്ഷെ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. കൂടുതൽ പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി പുതിയ കരാറു ജോലികൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുണ്ട്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പലപ്പോഴും ദേഹപരമായിട്ടുള്ള പല അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രതിരോധം എന്ന നിലയിൽ വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകുവാനൊരവസരം പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് തുടക്കം കുറിക്കുവാനുള്ള സാഹചര്യങ്ങളോ പരിശീലനത്തിന് ചേരുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കലാ സാഹിത്യം, സംഗീതം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരുവാനും
വരുന്ന ഒരു 6-7 മാസത്തേക്ക് മിക്ക ദിവസങ്ങളിലും അത് അന്വേഷണത്തോടു കൂടിയതായിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരുവാനും സാധ്യതയുണ്ട്. പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കരാറ് ജോലികളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് നന്നായിരിക്കും. മാതാപിതാക്കളുടെ സംരക്ഷണം മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്ക് മാറി താമസിക്കുവാനോ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത പോലും ഈ ഒരാഴ്ചയിൽ തുലാക്കൂർ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.